ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഇവിടെ ഒരു മാംഗോ കേക്ക് ആണ് തയ്യാറാക്കുന്നത് കൂടെ നമ്മൾ ഒരു മാംഗോ ഗ്ലേസും കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇത് നമ്മൾ ബ്ലെൻഡർ ഒന്നും ഉപയോഗിക്കാതെ മിക്സി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ക്യൂബ് കേക്ക് റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇവിടെ കേക്ക് ടിന്ന് നമുക്ക് ഗ്രീസ് ചെയ്ത് വെക്കാം ഞാൻ ഇവിടെ ബട്ടർ ഉപയോഗിച്ചാണ് ഗ്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാമെന്നാണ് അതിനുശേഷം ഞാൻ ഇവിടെ ബട്ടർ പേപ്പറും കൂടി വെക്കുന്നുണ്ട് നിങ്ങളതില്ലെങ്കിൽ മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്താലും മതി ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിന് ഒരു പാത്രം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം ഇനി അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 2 മുട്ടയണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിതൊരു ഏകദേശം 2 മിനിറ്റ് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാങ്ങയും മുട്ടി നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം ഇനി നമുക്കിതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓവർ മിക്സിങ് ചെയ്യരുത് ഓവർ മിക്സിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് വരില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം മിക്സ് ചെയ്യാൻ ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് 3 തുള്ളി മഞ്ഞ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ബാറ്ററി കൂടുതൽ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ബാറ്ററി അധികം ലൂസായിട്ട് വരരുത് ഒരു റിബൺ കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ അത് നോക്കി വേണം നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇനി നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ടിന്നിലേക്ക് നമുക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേക്കിൻ്റെ ബാറ്ററിന് എപ്പോഴും ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിലത്തെ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മുമ്പ് ചൂടാക്കിയിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം ഇത് ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം അതുപോലെ തന്നെ ഓവനിൽ 180 ഡിഗ്രിയിൽ 30 to 40 മിനിറ്റ് ബേക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ബേക്കായി വന്നിരിക്കുകയാണ് നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കേക്ക് കംപ്ലീറ്റായി ബേക്കായി വന്നിരിക്കുകയാണ് ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം അത് നമ്മളൊരു കോട്ടൻ തുണി ഇട്ട് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് മാംഗോ ഗ്ലേസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ 1 പാത്രത്തിലേക്ക് ഇതെടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് അലിയുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഏകദേശം 1 10 മിനിറ്റോളം നമ്മളിത് തിളപ്പിക്കേണ്ടതുണ്ട്
ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് രൂപത്തിലാവുന്ന വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ മാങ്ങയിൽ വല്ല നാര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നത് നമ്മൾ അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മാംഗോ ഗ്ലേസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇനി ചൂടാറാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കും മാംഗോ ഗ്ലേസ് എല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മേലെ നമുക്ക് മാംഗോ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഐസിംഗ് ഒന്നും ചെയ്യാതെയാണ് മാംഗോ ഗ്ലേസ് കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഐസിംഗ് ചെയ്തതിൻ്റെ ശേഷം മാംഗോ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.